താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. അവിട്ടം ചതയം 2023 മെയ്മാസ ഫലങ്ങൾ. അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും ചതയം നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം 1198 മേടം അവസാന പകുതിയും ഇടവം ആദ്യ പകുതിയും ചേർന്ന് വരുന്ന 2023 മെയ് മാസത്തിലെ ഫലങ്ങൾ. അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ളവർക്ക് മേടമാസത്തിൽ ആത്മീയ കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചിലവഴിക്കും. തടി വ്യാപാരം, അതുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ഉണ്ടാക്കി വിൽക്കുന്നവർക്കും പണിയെടുക്കുന്നവർക്കും സമയം അനുകൂലമാണ്. താൻ ഇടപെടാതിരിക്കേണ്ട കാര്യങ്ങളിൽ മനസ്സിലാക്കി അകൽച്ച പാലിക്കുന്നത് ഉചിതമായിരിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് സ്വദേശത്തോ വിദേശത്തോ ചേർന്ന് പഠിക്കാൻ സാധിക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. സന്താനങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്നത് ആശ്വാസകരമാകും. ദൈവാധീനമുള്ള സമയമാണ്. ഇടവമാസത്തിൽ വായ്പകൾ തിരിച്ചടവ് മുടങ്ങുന്നത് കാരണം കൈവശപ്പെടുത്തൽ നടപടികൾക്ക് കാരണമായേക്കാം. പൊതുരംഗത്തുള്ളവർക്ക് സ്ഥാനമാനങ്ങൾ, ജനപിന്തുണ, മത്സര വിജയം എന്നിവ ലഭിക്കും. സന്താനങ്ങളുടെ വിവാഹം തീരുമാനമാകുന്നതിൽ അത്യധികം സന്തോഷിക്കും. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ജനങ്ങളിൽ നിന്നുള്ള എതിർപ്പുകൾ ഉണ്ടായേക്കാം. ഗൃഹനാഥന്റെ സമ്മതമോ അറിവോ ഇല്ലാതെ വസ്തു പണയപ്പെടുത്തുന്ന സന്ദർഭമുണ്ടായേക്കാം. ചതയം നക്ഷത്രക്കാർക്ക് മേടമാസത്തിൽ ജോലിസ്ഥലങ്ങളിൽ അധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ദുരിതങ്ങൾ വന്നു ചേരും. അത്തരം സന്ദർഭങ്ങൾ മികച്ച രീതിയിൽ വികാരവിക്ഷേപങ്ങൾക്ക് വംശവധരാകാതെ മറികടക്കുന്നതാണ് ഉത്തമം. ഗൃഹത്തിൽ ആഗ്രഹിച്ച രീതിയിലുള്ള മംഗളകർമ്മങ്ങൾ നടക്കും. സന്താന സൗഭാഗ്യം വന്നു ചേരും. സർക്കാർ തലത്തിൽ നിന്ന് അനുകൂല നിലപാടുകൾ വന്നു ചേരുന്നത് ആശ്വാസകരമാകും. വാഹനങ്ങളിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും. പെട്ടെന്നുണ്ടാകുന്ന ക്രോധം ശത്രുക്കളെ സൃഷ്ടിക്കും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹമുള്ളതിനാൽ ഒന്നിനും തടസ്സങ്ങൾ വന്നു ഭവിക്കുകയില്ല. ഈശ്വരാധീനവുമുള്ള സമയമാണ് ഇടവമാസത്തിൽ. തൊഴിലിടത്തിൽ അന്തരീക്ഷം മാനസിക സംഘർഷം വർദ്ധിപ്പിക്കും. വ്യവഹാരാദി കാര്യങ്ങൾക്ക് താമസം നേരിടും. വിദേശത്തുള്ളവർക്കും തൊഴിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വരാം. കാർഷിക രംഗത്തുള്ളവർക്ക് അനുകൂല സമയമാണ്. ഏത് വിളകളും മികച്ച വരുമാനം നൽകും. സന്താനങ്ങൾക്ക് വിദ്യാഗുണമുള്ള സമയമായിരിക്കും. ചില പ്രശ്നങ്ങൾക്ക് മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥത അത്യാവശ്യമായിരിക്കും. ദൈവസങ്കേതങ്ങൾ സന്ദർശിക്കുക. താമ്പൂലത്തിൽ അഭിലാഷ് പരേരി. ഭക്തിയാണ് ശക്തി. താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽബട്ടൺ അമർത്തു, എല്ലാം ആദ്യമറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.